കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണത്തിൽ പ്രതിയായി കണക്കാക്കുന്ന ഡ്രൈവർ അർജുനന്റെ പേരിലുള്ളത് ഒട്ടേറെ ക്രിമിനൽ കേസുകൾ. എടിഎം കൊള്ള, നാഗമാണിക്യം തട്ടിപ്പ്, സ്വർണ്ണക്കടത്ത്, നിധി തട്ടിപ്പ്, വ്യാജ സ്വർണ്ണ ബിസ്ക്കറ്റ് വിൽപ്പന എന്നിങ്ങനെ നീളുന്നു ക്രിമിനൽ കേസുകൾ. 3 വർഷം മുൻപ് പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 2 ATM കൗണ്ടറുകൾ തകർത്ത് പണം കവരാൻ ശ്രമിച്ച കേസിൽ പോലീസിന്റെ പിടിയിലകപ്പെട്ടപ്പോഴാണ് അർജുനന്റെ ക്രിമിനൽ പശ്ചാത്തലം ആദ്യം വെളിപ്പെട്ടത്. തൃശൂർ പാട്ടുരായ്ക്കൽ കുറിയെടുത്തു മനയിൽ അർജുനൻ എഞ്ചിനീയറിംഗ് പഠനകാലത്താണ് ATM കവർച്ചാ കേസിൽ പോലീസിന്റെ പിടിയിലാകുന്നത്. ഒട്ടേറെ സംഗീത വീഡിയോ ആൽബങ്ങളിൽ നായകനായി അഭിനയിച്ച ആറ്റൂർ സ്വദേശി ഫസിലിനൊപ്പം പാഞ്ഞാളിലും ലക്കിടിയിലുമാണ് അർജുനൻ ATM കൊള്ളയ്ക്ക് ശ്രമിച്ചത്. 2016 ജനുവരി 11 ലക്കിടിയിലായിരുന്നു ആദ്യ കവർച്ചാ ശ്രമം. ബാങ്ക് ഓഫ് ബറോഡ ATM തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പാഞ്ഞോളിലെ SBI ATM തകർക്കാൻ ശ്രമിച്ചത് February 25. ഇരു സംഭവങ്ങളിലെയും സമാനതകൾ അർജുനനെ പോലീസ് പിടിയിലാക്കി. പിടിക്കപ്പെടാൻ ഏറെ സാധ്യത ഉണ്ടെന്നിരിക്കെ എന്തിന് ATM മോഷണത്തിന് ശ്രമിച്ചെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അർജുനൻ നൽകിയ മറുപടി ഇങ്ങനെ: ഒറ്റത്തവണ ശ്രമം വിജയിച്ചാൽ പിന്നെ ഈ പണി തുടരേണ്ടതില്ലല്ലോ എന്നതായിരുന്നു മറുപടി. ഗൾഫിൽ നിന്നും നികുതി വെട്ടിച്ച് കടത്തുന്ന കള്ളസ്വർണം വിപണി വിലയേക്കാൾ കുറവിൽ വിൽക്കാനുണ്ടെന്ന് കാട്ടി വ്യവസായികളെ തട്ടിപ്പിനിരയാക്കിയാണ് അർജുനൻ ഉൾപ്പെടെ യുവാക്കളുടെ സംഘത്തിന്റെ വളർച്ചയുടെ തുടക്കം. തട്ടിപ്പിനിരയായ വ്യവസായികൾ പരാതി നൽകാൻ വിമുഖത കാട്ടിയത് മൂലം ഇവർ കേസുകളിൽ പെട്ടിട്ടില്ല. ഒടുവിൽ സ്വർണം വാങ്ങാൻ താല്പര്യമുള്ള ആളെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സമീപിച്ചാണ് പോലീസ് അർജുനനെ കുടുക്കിയത്. കുറുക്കു വഴികളിലൂടെ പണം ഉണ്ടാക്കുന്നതായിരുന്നു അർജുന്റെയും സംഘത്തിന്റെയും രീതി. നിധി ഒളിഞ്ഞുകിടക്കുന്ന സ്ഥലം അറിയാമെന്നും ഇത് കണ്ടെടുത്ത് നൽകാൻ സഹായിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് അർജുനും സംഘവും പലരിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചു. കോടികൾ വിലമതിക്കുന്ന നാഗമാണിക്യം കയ്യിലുണ്ടെന്ന് പ്രചരിപ്പിച്ചായിരുന്നു അടുത്ത തട്ടിപ്പ്. ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞപ്പോഴുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനായി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. അപകടത്തിന് ശേഷം ബാലഭാസ്കറും ഭാര്യ ലക്ഷ്മിയും ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ആശുപത്രിയിൽ സഹായങ്ങൾ ചെയ്തിരുന്ന പ്രകാശ് തമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോഴെത്തിയ സന്ദർശകരെക്കുറിച്ചും മറ്റും അന്വേഷിക്കും. ഇതുവരെയുള്ള അന്വേഷണത്തിൽ അപകടത്തെ പ്രകാശ് തമ്പിയുമായി ബന്ധിപ്പിക്കുന്നതും ദുരൂഹത ഉറപ്പാക്കുന്നതുമായ തെളിവുകളൊന്നും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.